ഗ്രാഫിക്സ് മലയാളത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വെഡിങ് കാർഡാണ്. അതിനുവേണ്ടി ഞാനൊരു പുതിയ ഫയൽ എടുക്കുകയാണ്. 15 സെൻറ്റിമീറ്റർ വിഡ്ത്തും 20 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു പേജ് ഓപ്പൺ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു പിക്ചർ, ഒരു വെഡിങ് പിക്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കപ്പിൾസിൻ്റെ. ആ പിക്ചർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കട്ട് ചെയ്ത് വെച്ചത് നമ്മുടെ പേജിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിനെ കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ഇമേജിൽ നിന്നും ഒരു എഫക്റ്റ്, പോസ്റ്ററൈസ് എന്നുള്ള എഫക്റ്റ് ഒന്ന് കൊടുത്ത് ഒരു പെയിൻറ്റിൻ്റെ മോഡലിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എഫക്ട്സിൽ നിന്നും എടുത്തിട്ട് അതിൽ ഓയിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യുകയാണ്. പെയിൻറ്റ് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഓയിൽ പെയിൻറ്റിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കുന്നത്. ശേഷം ഓക്കെ കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഗാലറിയിൽ നിന്നും പോസ്റ്ററൈസ് എഡ്ജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ഓക്കെ കൊടുക്കുന്നു. അപ്പം നമ്മുടെ ഇമേജ് ഇങ്ങനെ ഒരു ചെറിയൊരു പെയിൻറ്റിങ് എഫക്റ്റോട് കൂടി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിനെ ട്രാക്ക് ചെയ്ത് ഒരു കാരിക്കേച്ചർ രീതിയിലേക്ക് മാറ്റാനായിട്ട് ഹെഡ് മാത്രം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ട്രാൻസ്ഫോം ചെയ്ത് ഹെഡിൻ്റെ സൈസ് കൂട്ടിക്കൊടുക്കുകയാണ്. കറക്റ്റ് പൊസിഷനിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഫിഗറും ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സൈസ് കൂട്ടിയതിന് ശേഷം കറക്റ്റ് പൊസിഷനിലേക്ക് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇപ്പം നമ്മുടെ കാരിക്കേച്ചർ റെഡി ആയിട്ടുണ്ട്. അത് നമ്മളൊന്ന് ട്രാൻസ്ഫോം ചെയ്ത് വേണ്ട രീതിയിൽ വെക്കുന്നതിന് ശേഷം ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്ത് കൺട്രോൾ ആയി കൊടുത്ത് സെലക്ട് ചെയ്ത് പുതിയ പേജ് നമ്മുടെ ക്രിയേറ്റ് ചെയ്ത പേജിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. അത് ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ പേജിലേക്ക് ആക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ മേളിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് ലെയറിൽ നിന്നും ഞാൻ ലെയർ വലിച്ചിട്ട് ഫസ്റ്റ് ലെയർ മേളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കാണാം നമ്മുടെ ലെയർ അതിനകത്ത് സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ശേഷം അതിൻ്റെ ആ താഴെഭാഗം ഞാൻ എറേസർ ടൂൾ എടുത്ത് കുറച്ചൊന്ന് ബ്ലറർ മോഡൽ ആക്കിയിട്ടുണ്ട്. താഴെ ഭാഗത്ത് ബ്ലറർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുന്ന മാറ്റർ വേഡിലാണ്. വേഡിൽ നിന്നും ഞാൻ കോപ്പി ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു റൈറ്റിംഗ് രീതിയിലുള്ള ഒരു ഫോണ്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കളറ് ചേഞ്ച് ഫോണ്ട് ചേഞ്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ കളറും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോണ്ടിൻ്റെ സൈസും അതോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. കളറ് നമ്മൾ ഓരോന്ന് മാറ്റി നോക്കുക, ഏതാണ് നല്ല കളറെന്ന് അത് കൊടുക്കുക. എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ സ്പീഡിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി വരാനുള്ള അടുത്തൊരു മാറ്റർ കൂടിയുണ്ട്, അതുകൊണ്ട് ഞാൻ പിക്ചർ സെലക്ട് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് ആക്കി കൊടുക്കുകയാണ്. അതിൻ്റെ മേളിൽ നമുക്കൊരു മാറ്റർ കൂടെ പ്ലേസ് ചെയ്യണം. കളറൊന്ന് മാറ്റി നോക്കുകയാണ് ഏത് കളറാണ് ചേരുന്നതെന്ന്. ബ്ലൂ തന്നെയാണ് കൊടുക്കുന്നത്, ബ്ലൂ ആണ് കുറച്ചുകൂടി മാച്ചിങ് ആയിട്ടുള്ളത്.
വീണ്ടും നമ്മൾ വീട്ടിൽ നിന്നും അടുത്ത മാറ്റർ സെലക്ട് ചെയ്യുന്നു. ശേഷം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. ഒരു നോർമൽ ഫോണ്ട്, ഞാനിവിടെ സെഞ്ചുറി ഗോതിക് എന്ന് പറയുന്ന ഒരു നോർമൽ ഫോണ്ടാണ് ആഡ് ചെയ്ത് നോർമൽ ഫോണ്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിൻ്റെ ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കളർ അഡ്ജസ്റ്റ് ചെയ്യുക. ബോൾഡ് വേണോ ഇറ്റാലിക് വേണോ, ഏത് കളറാണ് മാച്ച് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മുടെ മാറ്റർ കറക്റ്റ് പിക്ചറിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്ത് കുറച്ച് വലുതാക്കി വെക്കുകയാണ്. ഇപ്പം നമ്മുടെ മാറ്ററിനെ ഒന്ന് കറക്റ്റായിട്ട് വെക്കാനുള്ള ആ ഒരു സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഒന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു. ശേഷം ഇനി ബാക്കി മാറ്റർ കൊടുക്കാനുണ്ട്. ആ മാറ്റർ നമ്മൾ വീടിൽ നിന്നും കോപ്പി ചെയ്ത് കൊണ്ടുവരികയാണ്. പേരും ഡേറ്റും, പേര് എന്തെങ്കിലും ഒരു ആർട്ട് രൂപത്തിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ പേര് പേസ്റ്റ് ചെയ്തു. ശേഷം ഫോണ്ട് നോർമൽ ഫോണ്ട് കൊടുക്കുന്നു. ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ആക്കി ഇറ്റാലിക്സ് ആയിരുന്നു, ഞാൻ അതിൻ്റെ ഇറ്റാലിക്സ് മാറ്റി കളറിൽ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഫോണ്ട് അല്പം ചെറുതാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഞാൻ ഒരു അതിനകത്തുള്ള ആൻഡ് എന്നുള്ളത് കട്ട് ചെയ്തിട്ട് ആൻഡ് വേറെ പേസ്റ്റ് ചെയ്ത് വേറൊരു ലെയറിലേക്ക് വന്നിട്ട് അത് കുറച്ചുകൂടി ഒരു എഴുത്ത് പോലെയുള്ള ഒരു ഫോണ്ടിലേക്ക് കുറച്ചുകൂടി വലുതായിട്ട് ഒരു ഡിസൈനായിട്ട് കൊടുക്കാൻ വേണ്ടി ആൻഡ് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് വേറൊരു ഫോണ്ടിലേക്ക് മാറ്റിയിട്ട് അത് നമ്മൾ സെൻറ്ററിലേക്ക് തന്നെ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഫോണ്ടുണ്ട്, അപ്പം നല്ലൊരു റണ്ണിങ് ലെറ്റർ അല്ലാതെ ഒരു എഴുതുന്ന രീതിയിലുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ അവിടെ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് എടുത്ത് ചെറിയൊരു ലൈൻ പോലെ വരച്ച് ന്യൂ ലെയർ ആഡ് ചെയ്തിട്ട് അതിൽ ഒരു മെറൂൺ കളർ ഫില്ല് ചെയ്തു. അതിൽ നിന്ന് ഒരു കോപ്പി കൺട്രോൾ ചെയ്ത് കൊടുത്തത് തൊട്ട് താഴേക്ക് പേസ്റ്റ് ചെയ്യുന്നു, സൈഡിലേക്കും കൊടുക്കുന്നു. അതിൻ്റെ ഒരു കോപ്പി എടുത്ത് അതിൻ്റെ മുകളിലേക്കും കൊടുത്ത് ഒരു ഡിസൈൻ പോലെ കൊടുക്കുകയാണ്. ഇനി ആ വരയുടെ അറ്റത്ത് ഞാനൊരു ചെറിയ ബോക്സോടെ വരച്ച് ഒരു കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി പോവാണ്. ചെറിയ ബോക്സ് വരയ്ക്കുന്നു, കളറ് ഫില്ല് ചെയ്യുന്നു, അതിൻ്റെ കോപ്പി എടുത്ത് എല്ലാ അതിൻ്റെ സൈഡിൽ വഴി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡേറ്റ് കൂടെ അതിലേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വളരെ മനോഹരമായ ഒരു കാർഡ് വളരെ ഈസി ആയിട്ട് അധികം വരയ്ക്കാനോ ഒന്നും അറിയില്ലാത്തവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിച്ചത്. നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക. നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാനോ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ ഈ രീതിയിലുള്ള കാർഡ് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. നിങ്ങളുടെ സ്വന്തം വെഡിങ്ങിനും വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ബ്രഷ് എടുത്തിട്ട് ഒരു ചെറിയൊരു സ്ട്രോക്ക് ഉപയോഗിച്ച് ചെറിയൊരു എഫക്റ്റ് കൂടി അവിടെ ഒന്ന് വരയ്ക്കുകയാണ്. പുതിയ ലെയറിലേക്ക് ബ്രഷാണ് എടുക്കുന്നത്. ബ്രഷിൻ്റെ ഒരു മോഡലെ സെലക്ട് ചെയ്ത് അങ്ങനെ വരച്ചതിന് ശേഷം ഞാനത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലേക്ക് ആഡ് ചെയ്തു.
ഞാൻ ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഞാൻ ബ്രഷ് ഉപയോഗിച്ച് വരച്ചതാണ് ആ സ്ട്രോക്ക്. ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. ബ്രഷിൽ പലതരത്തിലുള്ള സ്ട്രോക്ക് ഉണ്ട്. അതുപോലെ വാട്ടർ കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രോക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ് കറക്റ്റായിട്ട് മതി. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വേറെ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചെയ്ത് കാണിക്കാൻ എനിക്കറിയാവുന്നതാണെങ്കിൽ സജഷൻസ് പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.